അപ്പം അപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി സ്പെസിഫിക് ആയിട്ട് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗിലേക്ക് കടക്കുകയാണ്. ശരിക്കും നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗിൽ രണ്ട് സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ്, ദെൻ നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷൻ. ഇങ്ങനെ രണ്ട് ടൈപ്പ് സിസ്റ്റംസും നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗിൽ വരുന്ന ടൈപ്പ് ഓഫ് സിസ്റ്റംസ് ആണ്. അതായത് നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ് വിൽ ബി ടേക്കിംഗ് സം സ്പോക്കൺ ഓർ ടൈപ്ഡ് സെന്റൻസ് ആൻഡ് വർക്കിംഗ് ഔട്ട് വാട്ട് ഇറ്റ് മീൻസ്. ഓക്കെ, സോ അപ്പം നമ്മൾ പറയുകയോ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുന്ന സെന്റൻസ് എടുത്തിട്ട് അതിനെ സം അനാലിസിസ് ഓർ സം വർക്കിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം അതിൽ എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്ന ആ ഒരു പ്രോസസ്സാണ് നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഇൻ ദ അതർ എൻഡ് നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷൻ മീൻസ് taking some formal representation of what you want to say and working out a way to express it in a natural or human language. Okay, so avadutha case nu parney kaniyale endanu parayendathu nu mathram manasilakkunu endanu parayendathu ennalladu manasilakkiyadhine shesham adu engane express cheyanam. Okay, nammal ede language ilano express cheyendathu aa language എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ ആ ഒരു സിൻടാക്സും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു രീതിയിലേക്ക് എക്സ്പ്രസ് ചെയ്യുക, അതിനെയാണ് നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആക്ച്വലി നമ്മുടെ ലാംഗ്വേജ് പ്രോസസ്സിംഗ് സിസ്റ്റംസിൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോഴത്തേനും ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ സിസ്റ്റംസ്, ഓക്കെ, ഒരു ലാംഗ്വേജിൽ നിന്ന് വേറൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അങ്ങനത്തെ കേസ് വരുന്ന സമയത്ത് അവിടെ ദീസ് ടു സ്റ്റെപ്സ് വിൽ ബി ഇൻക്ലൂഡഡ്. First, it has to understand the first language. Then only it can generate the other language. Okay? So, നമ്മുടെ language translation systems ഇല്ലാത്ത we need to include both these things. Natural language understanding and natural language generation. Okay? So, first we come to natural language understanding. എങ്ങനെയാണ് ഇത് ഈ നാച്ചുറൽ ലാംഗ്വേജസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? സോ ഫസ്റ്റ് ഇറ്റ് വിൽ ഗെറ്റ് ദ റോ സ്പീച്ച് സിഗ്നൽ. ഓക്കെ, നമ്മൾ പറയുന്നതാണല്ലോ നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ ബി സ്പീച്ച് സിഗ്നൽ. സോ ആ സ്പീച്ച് സിഗ്നൽസിനെ അത് ഇൻപുട്ടായിട്ട് എടുക്കുന്നു. അപ്പോൾ അവിടെ സം സ്പീച്ച് റെക്കഗ്നീഷൻ വിൽ ബി അപ്ലൈഡ്. സോ ആ സ്പീച്ച് റെക്കഗ്നീഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ആ പറഞ്ഞ സിഗ്നൽ ആ ഓഡിയോ സിഗ്നൽസിനുള്ളിൽ എന്തൊക്കെ വേർഡ്സ് ആണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ദ സീക്വൻസ് ഓഫ് വേർഡ്സ് സ്പോക്കൺ വിൽ ബി ഐഡൻറ്റിഫൈഡ്. ഓക്കെ, സോ ആ സീക്വൻസ് ഓഫ് വേർഡ്സിനെ ദെൻ ഇറ്റ് വിൽ ഗിവ് ടു സിൻടാക്റ്റിക് അനാലിസിസ്. Okay, syntactic analysis means it will coming with some analysis using the knowledge of the grammar. Nammal aa samsarikkunna language inde grammar ne base edatte some syntactic analysis will be performed. Okay, then it will form the structure of the sentence. Syntactic analysis kariyumbo aa oru sentence inde structure kittunu. So based on that structure it can infer the meaning. ഓക്കെ, ആ മീനിങ്ങും വേർഡ്സും എല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് വേർഡ്സും ഗ്രാമറും എല്ലാം കിട്ടിയിട്ട് ആ നമ്മൾ പറഞ്ഞ വേർഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ മീനിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് സിമാൻറ്റിക് അനാലിസിസ്. ഓക്കെ, ദെൻ ആഫ്റ്റർ കളക്ടിങ് ദീസ് ഇൻഫർമേഷൻസ് ഇറ്റ് വിൽ റെപ്രസെൻറ്റ് ദ പാർഷ്യൽ മീനിങ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സെൻറ്റൻസ്. അതിനെയാണ് നമ്മൾ പ്രാഗ്മാറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. സോ ആ പ്രാഗ്മാറ്റിക് അനാലിസിസിൽ ആക്ച്വലി ഇറ്റ് വിൽ കളക്ട് ദ ഇൻഫർമേഷൻ about the context. നമ്മൾ പറഞ്ഞ കാര്യം എന്ത് കോണ്ടെക്സ്റ്റിലാണ് ഉള്ളത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പ്രാഗ്മാറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. സോ ആ കോണ്ടെക്സ്റ്റും കൂടി കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും നമ്മുടെ സെൻറ്റൻസിൻ്റെ മീനിങ് കറക്റ്റ് ആയിട്ടുള്ള ഒരു മീനിങ്ങിൻ്റെ ഫൈനൽ റെപ്രസെൻറ്റേഷൻ വരുന്നത്. സോ ഇത്രയും പ്രോസസ്സ് കഴിയുമ്പോഴാണ് ആ ഒരു പെർട്ടിക്കുലർ നമ്മൾ പറയുന്ന ഒരു സെൻറ്റൻസിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കഴിയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആദ്യം സ്പീച്ച് റെക്കഗ്നീഷൻ വഴി സീക്വൻസ് ഓഫ് വേർഡ്സ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞതെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ ഗ്രാമറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ ലാംഗ്വേജിന്റെ ഗ്രാമറിനെ ബേസ് ചെയ്ത് സം സിന്റാക്ടിക് അനാലിസിസ് വിൽ ബി പെർഫോംഡ് ടു ഫൈൻഡ് ദ സ്ട്രക്ചർ ഓഫ് ദ സെന്റൻസ്. ദെൻ ആ സ്ട്രക്ചർ അനുസരിച്ച്
വേർഡ്സിൻ്റെ മീനിങ് എടുക്കുന്നു, മീനിങ്ങും കൂടി ചേർത്ത് സിമാൻറ്റിക് അനാലിസിസ് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെൻറ്റൻസിൻ്റെ ഒരു പാർഷ്യൽ മീനിങ് കിട്ടും. ആ പാർഷ്യൽ മീനിങ് കിട്ടിയാൽ മാത്രം പോരാ, നമ്മൾ ഇത് ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞത് എന്നുള്ളതിനെ ബേസ് ചെയ്ത് വേണം തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ. സോ ദാറ്റ് ടൈപ്പ് ഓഫ് അനാലിസിസ് നോൺ ആസ് പ്രാഗ്മാറ്റിക് അനാലിസിസ്. ആഫ്റ്റർ പ്രാഗ്മാറ്റിക് അനാലിസിസ് വിൽ ഗെറ്റ് ദി ഫൈനൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മീനിങ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സെൻറ്റൻസ്. Okay, so this is known as natural language understanding. So appo ivide nammal parayunnathu ivide nammal input allengil output data ennu parayunnathu first nammal parayna audio signals. Okay, nammal ippo mic valiyo allengil endengil oru input device valiyo aayirikkum nammal apply cheynathu nammude sound. Aa soundine adu capture cheyadhine shesham some process will be done there to find the frequency spectrogram. ഫ്രീക്വൻസി സ്പെക്ട്രോഗ്രാം മീൻസ് ഇറ്റ്സ് ആൻ അനാലിസിസ് ആക്ച്വലി. നമ്മൾ പറഞ്ഞ വേർഡ്സിനെ എല്ലാം തന്നെ ഒരു ഫ്രീക്വൻസി സ്പെക്ട്രത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്തതിന് ശേഷം അതിനെയാണ് സ്പീച്ച് റെക്കഗ്നിഷൻ സ്റ്റേജിലേക്ക് കൊടുക്കുന്നത്. ആ സ്പീച്ച് റെക്കഗ്നിഷൻ സ്റ്റേജിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫ്രീക്വൻസി ഓഫ് ഡിഫറെൻറ്റ് സൗണ്ട്സിനെ എല്ലാം ബേസ് ചെയ്തിട്ട് ആ ഒരു വേർഡ് സീക്വൻസ് ജനറേറ്റ് ചെയ്യും. ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഫ്രീക്വൻസി സ്പെക്ട്രോഗ്രാമിൻ്റെ എക്സാമ്പിൾ ഹീ ലവ്സ് മേരി എന്നുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഇത് ഐഡൻറ്റിഫൈ ചെയ്ത വേർഡ് സീക്വൻസ് ആണ് ഹീ ലവ്സ് മേരി. ഓക്കെ, അപ്പോൾ ഈ ഒരു സീക്വൻസിനെ ദെൻ സിൻറ്റാക്ടിക് അനാലിസിസിന് വേണ്ടി കൊടുക്കുന്നു. സിൻറ്റാക്ടിക് അനാലിസിസിൽ എന്ന് പറയുമ്പോൾ ഗ്രാമർ ആണ്, ആ ലാംഗ്വേജിൻ്റെ ഗ്രാമറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കമ്പൈലറിലൊക്കെ പഠിച്ചതുപോലെ തന്നെ ഇവിടെയും സിൻറ്റാക്ടിക് അനാലിസിസിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രീ സ്ട്രക്ചർ ആയിരിക്കും, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. നമ്മളവിടെ പാഴ്സ് ട്രീ പറഞ്ഞതുപോലെ ഇവിടെ അത് തന്നെയാണ്, ഒരു പാഴ്സ് ട്രീ ഇവിടെ ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഹീ ലവ്സ് മേരി. ഇപ്പം ഇവിടെ രണ്ട് പേര്, ഇപ്പം ഇവിടെ ഇതൊരു ഇംഗ്ലീഷ് സെൻറ്റൻസ് ആണ്. ഈ ഇംഗ്ലീഷ് സെൻറ്റൻസിനകത്ത് ആക്ട് ചെയ്യുന്ന രണ്ട് നൗൺസ് ആണ് ഹീ ഓർ മേരി, അല്ലേ? അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു വെർബാണ് ലവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചാണ് ഈ ഒരു റെപ്രസെൻറ്റേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഈ റെപ്രസെൻറ്റേഷനെ സിമാൻറ്റിക് അനാലിസിസിലേക്ക് കൊടുക്കുന്നു ആൻഡ് ടു ഫൈൻഡ് ദ മീനിങ് ഓഫ് ദ വേർഡ്സ്. ഓക്കെ, അവിടെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആ വേർഡ്സിൻ്റെ മീനിങ് കൂടി നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്കൊരു പാർഷ്യൽ മീനിങ് കിട്ടുന്നു. അതിനെ നമ്മളൊരു പ്രപ്പോസിഷണൽ ലോജിക് ആയിട്ട് നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഫോർ ആൾ x loves x comma Mary. അപ്പൊ ഇതാണ് നമ്മുടെ ഫുൾ സെന്റൻസിന്റെ ഒരു പാർഷ്യൽ മീനിങ് എന്ന് പറയുന്നത്. ദെൻ അതിനെ വീണ്ടും പ്രാഗ്മാറ്റിക്സിലേക്ക് കൊടുക്കുന്നു. അപ്പൊ അവിടെ നമ്മൾ ഇപ്പൊ ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സെന്റൻസിന്റെ മീനിങ് ഇവിടെ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്, ലവ്സ് ജോൺ കോമ മേരി. അപ്പോൾ അവിടെ ആ ഒരു കോണ്ടെക്സ്റ്റിനകത്ത് വന്ന രണ്ടാൾക്കാർ ജോണും മേരിയും ആണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയാണ് ഈ പ്രാഗ്മാറ്റിക്സ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ജോൺ മേരി, അപ്പോൾ ജോൺ ലവ്സ് മേരി എന്നായി മാറി ആ സെൻറ്റൻസിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ് നടത്തുന്നത്. നമ്മൾ പറഞ്ഞ് ഹീ ലവ്സ് മേരി എന്നുള്ളതാണ് നമ്മുടെ ഇൻപുട്ട് നമ്മൾ കൊടുത്തത്. ബട്ട് what it understands is that John loves Mary. Okay, appo aa oru context il endanu paranjathu ennullathu manasilakkanam, adineyana natural language understanding ennu parayunnathu. സോ സ്പീച്ച് റെക്കഗ്നേഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇൻപുട്ട് നമ്മൾ മൈക്രോഫോൺ റെക്കോർഡ് ചെയ്ത് വോയിസ് കൊടുക്കുന്നു, അത് ഒരു അനലോഗ് സിഗ്നലായിട്ടാണ് ജനറേറ്റ് ആവുന്നത്. അങ്ങനെയാണ് നമ്മൾ നോർമലി നമ്മുടെ സിസ്റ്റത്തിലൊക്കെ സേവ് ചെയ്യുന്നത്. ദെൻ അതിനെ ഒരു ഫൊറിയർ ട്രാൻസ്ഫോർ അപ്ലൈ ചെയ്ത് ഫ്രീക്വൻസി സ്പെക്ട്രോഗ്രാമായിട്ട് ചേഞ്ച് ചെയ്യുന്നു. ചേഞ്ച് ചെയ്തതിന് ശേഷം ആ ഫ്രീക്വൻസി സ്പെക്ട്രോഗ്രാമിനകത്തു നിന്ന് ബേസിക് സൗണ്ട്സിൻ്റെ സിഗ്നൽസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ബേസിക് സൗണ്ട്സ്, നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജസിലൊക്കെ ഉള്ള ബേസിക് സൗണ്ട്സ് ഉണ്ട്, അതിനെ നമ്മൾ ഫൊണനിംസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക്കലി 40 to 50 ഫൊണനിംസ് ഉണ്ടാവും. അതിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ് ഈ ഇപ്പം കാറ്റ് എന്ന് പറയുമ്പോഴത്തേനും അതിൽ ഒരു അകാരം വരുന്നുണ്ട്. നമ്മൾ മലയാളത്തിലാണെങ്കിൽ അതിന് അകാരം എന്നൊക്കെ പറയും. ഓക്കെ, സോ ആ ഒരു ബേസിക് സൗണ്ട്സ് അതാണ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ദെൻ ഈ നമുക്ക് ഈ ഉള്ള ഫൊണനിംസ് ഇതെല്ലാം തന്നെ
നമുക്കൊരു ഡേറ്റാബേസ് ആയിട്ട് ഉണ്ടാവും. ആ ഡേറ്റാബേസിനകത്തു നിന്ന് ടെംപ്ലേറ്റ് മാച്ചിങ് വഴി നമുക്ക് ആവശ്യമുള്ള ആ ഒരു ബേസിക് സൗണ്ട് സെർച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് യൂസിങ് ഡൈനാമിക് ടൈം വാർപ്പിംഗ്. സ്പീച്ച് സ്പീഡിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവിടെ ആ ഒരു ടെംപ്ലേറ്റ് മാച്ചിങ് നടത്തുന്നത്. ഓക്കെ, സോ അതെല്ലാം മാച്ചിങ് എല്ലാം നടത്തി ബേസിക് സൗണ്ട്സ് ഐഡന്റിഫൈ ചെയ്തു. ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം കൺസ്ട്രക്ടിങ് വേർഡ്സ് ഫ്രം ഫോണിംസ്. ഓക്കെ, ആ ഫോണിംസിനകത്തു നിന്ന് നമ്മൾ വേർഡ്സിനെ കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇപ്പം തിങ് എന്നുള്ള ഒരു വേർഡുണ്ട്. ആ തിങ് എന്നുള്ള ഒരു വേർഡ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് സൗണ്ട്സ് ആയിട്ടുള്ള ഇങ്. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ ചേർന്നിട്ടാണ് ആ ഒരു തിങ് എന്നുള്ളത് നമ്മൾ വേർഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം ബേസിക് സൗണ്ട്സിനെയാണ് ഫ്രീക്വൻസി സ്പെക്ട്രത്തിനകത്തു നിന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ആ ഐഡന്റിഫൈ ചെയ്യുന്ന ബേസിക് സൗണ്ട്സിനെ ഒരു ഡേറ്റാബേസ്, ഫോണിംസിന്റെ ഒരു ഡേറ്റാബേസ് ഉണ്ട്, അതിനകത്തു നിന്ന് ടെംപ്ലേറ്റ് മാച്ചിങ് വഴി എടുത്തോണ്ട് വരുന്നു. ദെൻ ആ അതിനെ ബേസ് ചെയ്തിട്ട് ഓക്കെ ആ കിട്ടുന്ന ബേസിക് സൗണ്ട്സ് എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ വേർഡ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിൽ തന്നെ അൺറിലയബിൾ അല്ലെങ്കിൽ പ്രോബബിലിസ്റ്റിക് ആയിട്ടുള്ള ഫോണിംസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. നോൺ യുണീക്ക് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻസും വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇങ്ങനെ പല പല കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ വേർഡ്സിനെ കൺസ്ട്രക്ട് ചെയ്യുന്നു. സോ അപ്പം അടുത്ത സ്റ്റെപ്പിൽ ഫ്രീക്വൻസി സ്പെക്ട്രോഗ്രാമിനകത്തു നിന്ന് അടുത്ത് നമുക്ക് കിട്ടുന്നതാണ് വേർഡ്സ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി ഈ സ്പീച്ച് റെക്കഗ്നിഷൻ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ശരിക്കും പറഞ്ഞ സ്പീച്ച് റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. ഈ സ്പീച്ച് റെക്കഗ്നിഷനിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നോ സിമ്പിൾ മാപ്പിംഗ് ബിറ്റ്വീൻ സൗണ്ട്സ് ആൻഡ് വേർഡ്സ്. ചുമ്മാ വെറുതെ സൗണ്ട്സും വേർഡ്സും തമ്മിലുള്ള ഒരു മാപ്പിംഗ് മാത്രമല്ല ശരിക്കും സ്പീച്ച് റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. കാരണം ഇവിടെ നമുക്ക് പല ആൾക്കാരും സംസാരിക്കുന്ന രീതിക്കനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പം ഞാൻ ഒരു വേർഡ് പ്രൊനൗൺസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ ആ വേർഡ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അതുമാത്രമല്ല എൻ്റെ സൗണ്ടും നിങ്ങളുടെ സൗണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. അതും ജെൻഡർ അനുസരിച്ച് വ്യത്യാസം വരാം. ഓക്കെ, അങ്ങനെ പല പല റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ പല പല സിറ്റുവേഷൻസിനനുസരിച്ച് വേരിയേഷൻസ് ഉണ്ടാവും. അപ്പം ആ വേരിയേഷൻസിനനുസരിച്ച് വേണം സൗണ്ടും വേർഡ്സും തമ്മിലൊരു മാപ്പിംഗ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ദർ ഈസ് നോ സിമ്പിൾ മാപ്പിംഗ് ബിറ്റ്വീൻ സൗണ്ട്സ് ആൻഡ് വേർഡ്സ്. ദെൻ സെയിം സൗണ്ട് കറസ്പോണ്ടിങ് ടു ഡിഫറെൻറ്റ് വേർഡ്സ്. ചില സമയത്ത് ഡിഫറെൻറ്റ് വേർഡ്സിന് തന്നെ സെയിം സൗണ്ട് ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഈ എക്സാമ്പിൾ ബിയർ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. രണ്ട് വാക്കുകളാണത്, ആ രണ്ട് വാക്കിൻ്റെയും സ്പെല്ലിംഗ് വ്യത്യാസമാണ്, അതിൻ്റെ മീനിങ്ങും വ്യത്യാസമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ടും ഒരുപോലത്തെ വാക്കുകൾ വരുമ്പോഴത്തേനും അവിടെ ആ സ്പീച്ച് റെക്കഗ്നിഷനകത്ത് കോംപ്ലിക്കേഷൻ ഉണ്ടാവും. ദെൻ അടുത്ത ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡിങ് ഗ്യാപ്സ് ബിറ്റ്വീൻ വേർഡ്സ്. വേർഡ്സിനിടയിലുള്ള ഗ്യാപ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഹൗ ടു റെക്കഗ്നൈസ് സ്പീച്ച്, ഹൗ ടു റെക്കഗ്നൈസ് സ്പീച്ച്. ഓക്കെ, ശരിക്കും രണ്ട് സെന്റൻസ് ആണ് ആ പറഞ്ഞിരിക്കുന്നത്. ഹൗ ടു റെക്കഗ്നൈസ് സ്പീച്ച്, ഓക്കെ, അത് ഓരോരുത്തരും പ്രൊനൗൺസ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ വേറൊരാൾ പ്രൊനൗൺസ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഔട്ട്പുട്ടാണ് ഹൗ ടു റെക്കഗ്നൈസ് സ്പീച്ച്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ പറയുന്ന മീനിങ്ങിനനുസരിച്ച് വേർഡ്സ് തമ്മിലുള്ള ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ ആ സ്പീച്ച് റെക്കഗ്നേഷൻ കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, പിന്നെ ഒരു കോംപ്ലിക്കേഷൻ വരാനുള്ളതാണ് നോയിസ്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് പല ബാക്ക്ഗ്രൗണ്ട് നോയിസോട് കൂടിയായിരിക്കും. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ്, നമുക്ക് ആവശ്യമില്ലാത്ത എന്ത് സൗണ്ട് വന്നാലും അത് നോയിസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് വരുന്ന സമയത്ത് നോയിസ് ഒരു പ്രോബ്ലമാണ്. അപ്പം ഇതെല്ലാം തന്നെ സ്പീച്ച് റെക്കഗ്നിഷൻ്റെ കോംപ്ലിക്കേഷൻസ് ആണ്. സോ അത്രയായിരുന്നു നമ്മുടെ പ്രിലിമിനറി സ്റ്റേജസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ സിൻടാക്റ്റിക് അനാലിസിസ് ആണ്. Syntactic analysis means rules of syntax or grammar specify the possible organization of words in sentences and allows us to determine sentence structure. Okay, actually syntax nu parna endana nammude natural language il varumbo we will be saying like grammar. Okay, adu nu parayunnathu it's just rules. Nammal oru sentence
ഒരു കുറെ വേർഡ്സ് ഉണ്ടെങ്കിൽ ആ വേർഡ്സിനെ എങ്ങനെയൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് ഒരു സെന്റൻസ് ആക്കാം, അങ്ങനെ ഒരു സെന്റൻസ് ആക്കി കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്കൊരു സെന്റൻസിന്റെ സ്ട്രക്ചർ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, എങ്ങനെ കുറെ കുറെ റൂൾസ് വരുന്നതിനെയാണ് നമ്മൾ സിൻടാക്സ് അല്ലെങ്കിൽ ഗ്രാമർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ജോൺ സാ മേരി വിത്ത് എ ടെലിസ്കോപ്പ്, അതൊരു സെന്റൻസ് ആണ്. അതിൽ തന്നെ ഇതിന്റെ ആ ഒരു സ്ട്രക്ചർ രണ്ട് രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റും. ജോൺ സാ, ജോൺ കണ്ടു മേരി വിത്ത് എ ടെലിസ്കോപ്പ്. മേരി ഒരു മേരിയും ഒരു ടെലിസ്കോപ്പും ആയിട്ട് ജോണ് കണ്ടു എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. രണ്ടാമത് പറയുന്നത് ജോൺ സോ മേരി വിത്ത് എ ടെലിസ്കോപ്പ്. രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, സോ മേരി വിത്ത് എ ടെലിസ്കോപ്പ്, മേരിയെ ടെലിസ്കോപ്പുമായിട്ട് കണ്ടു. ഓക്കെ, മറ്റേതെന്ന് പറയുന്നത് മേരിയെ ടെലിസ്കോപ്പ്, മേരിയും ടെലിസ്കോപ്പും ജോൺ കണ്ടു, രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പല ടൈപ്പ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ ഗ്രാമേഴ്സ് വരുന്നതനുസരിച്ചാണ് ആ സെന്റൻസിന്റെ സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ ആ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സിൻടാക്റ്റിക് അനാലിസിസിനകത്ത് വരുന്ന മെയിൻ പ്രോസസ്സാണ് പാഴ്സിംഗ് എന്ന് പറയുന്നത്. സോ ഈ പാഴ്സിംഗിന് വേണ്ടി നമ്മൾ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ടാവും, ഒരു ഗ്രാമറും കൊടുത്തിട്ടുണ്ടാവും. സോ ചെക്സ് ദാറ്റ് ദ സെന്റൻസ് ഈസ് കറക്റ്റ് അക്കോർഡിംഗ് വിത്ത് ദ ഗ്രാമർ ആൻഡ് ഇഫ് സോ റിട്ടേൺസ് എ പാഴ്സ് ട്രീ റെപ്രസെന്റിംഗ് ദ സ്ട്രക്ചർ ഓഫ് ദ സെന്റൻസ്. ഓക്കെ, അപ്പൊ ഈ പാഴ്സിംഗ് എന്ന് പറയുന്ന ആ പ്രോസസ്സിനകത്ത് ഇത് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ആ കൊടുത്തിരിക്കുന്ന സെന്റൻസ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഗ്രാമർ അനുസരിച്ച് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. കറക്റ്റ് ആണ് എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പാഴ്സ് ട്രീ റെപ്രസെന്റേഷൻ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് തരുന്നു. ഇത് ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പാഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ പാഴ്സിംഗിൽ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് ഒരു സെന്റൻസും അതിന് ആ ഒരു ലാംഗ്വേജിന്റെ ഗ്രാമറും ആയിരിക്കും. സോ സിൻടാക്റ്റിക് അനാലിസിസിൽ ഗ്രാമർ, ഗ്രാമർ എന്ന് പറയുമ്പോൾ സെന്റൻസ് എന്ന് പറയുക, ഒരു സെന്റൻസ് ഫോം ചെയ്യുന്നത് നൗൺ ഫ്രേസും വെർബ് ഫ്രേസും ചേർന്നിട്ടാണ്. അതിൽ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് പ്രോപ്പർ നൗൺ ആണ്. ഇതെല്ലാം തന്നെ നമ്മൾ എന്താ പറയുക, ഗ്രാമേഴ്സിനെ റൂൾസ് ആക്കിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ തിയറി ഓഫ് കമ്പ്യൂട്ടേഷനിലൊക്കെ നിങ്ങൾ ഗ്രാമേഴ്സ് പഠിച്ചതാണ്. അപ്പോൾ ഏത് തന്നെ ആണെങ്കിൽ ഏതൊരു ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറിനെ നമുക്ക് ഗ്രാമറായിട്ട് റെപ്രസെന്റ് ചെയ്യാം, അതുപോലുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ് ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സെന്റൻസിനെ ബേസ് ചെയ്തിട്ടുള്ള, നേരത്തെ കണ്ട സെന്റൻസ് അല്ല, മേരി ഏറ്റ് ദ ആപ്പിൾ. ഓക്കെ, ഇതാണ് നമ്മുടെ സെന്റൻസ് എന്ന് പറയുന്നത്, മേരി ഏറ്റ് ദ ആപ്പിൾ. ഇതിനെ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ഗ്രാമറാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പാഴ്സ് ട്രീ ആണ് ഇവിടെ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. സെന്റൻസ് എന്ന് പറയുമ്പോഴത്തേനും ഒരു നൗൺ ഫ്രേസ് വരണം, പിന്നെ വെർബ് ഫ്രേസ് വരണം. നൗൺ ഫ്രേസിൽ ഒരു പ്രോപ്പർ നൗൺ വരും, ആ പ്രോപ്പർ നൗൺ ആണ് മേരി എന്ന് പറയുന്നത്. വെർബ് ഫ്രേസിനകത്ത് വെർബ് ഉണ്ട്, നൗൺ ഫ്രേസ് ഉണ്ട്. വെർബ് എയ്റ്റ് എന്ന് പറയുന്നത്, ദെൻ നൗൺ ഫ്രേസിനകത്ത് ഡിറ്റർമിനറും നൗണും വന്നിരിക്കുന്നു, ദ ആപ്പിൾ. അപ്പോൾ ഇതനുസരിച്ച് ആ സെന്റൻസിന്റെ ഫുൾ സ്ട്രക്ചർ ആണ് കണ്ടുപിടിക്കുന്നത്. സോ ഇറ്റ് വിൽ ഗിവ് എ പാഴ്സ് ട്രീ which shows the structure of that particular sentence. ഇനി ഈ ഒരു സിൻടാക്റ്റിക് അനാലിസിസിൽ വരാനുള്ള കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ ഈസ് നമ്പർ, സിംഗുലർ ഓർ പ്ലൂറൽ ആണോ എന്നുള്ള ഒരു വ്യത്യാസം. ദെൻ ജെൻഡർ വരുന്നതനുസരിച്ചുള്ള വ്യത്യാസം, ഇത് രണ്ടും എങ്ങനെ പ്രോസസ്സ് ചെയ്യണം എന്നുള്ളത് ഇതിൻ്റെ അകത്ത് ഒരു കോംപ്ലിക്കേഷനാണ്, സിൻടാക്റ്റിക് അനാലിസിസിലുള്ള ഒരു കോംപ്ലിക്കേഷനാണ്. കാരണം ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ നമുക്ക് സിംഗുലറും പ്ലൂറലും ഒക്കെ വരുമ്പോഴത്തേനും ഓരോ വേർഡ്സിലും ഡിഫറൻസ് വരും, അല്ലെങ്കിൽ വെർബ് പറയുമ്പോഴും ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും. അതുപോലെ ജെൻഡർ വരുന്നതനുസരിച്ചും വ്യത്യാസം വരും. ദെൻ അതുപോലെ തന്നെ അഡ്ജക്റ്റീവ്സ് നമ്മൾ കൊടുക്കുന്നതിലും ഡിഫറൻസ് ഉണ്ട്. ദെൻ ആഡ്വെർബ്സ് പറയുന്നത്, ഇതിനെല്ലാം പ്രോസസ്സ് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാമേഴ്സ് നമ്മൾ കൊടുക്കുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. ദെൻ ഹാൻഡ്ലിങ് ആംബിഗ്വിറ്റി, സിൻടാക്റ്റിക് ആംബിഗ്വിറ്റി വരാറുണ്ട്. ഓക്കെ, മിക്കവാറുള്ള ഒരു ലാംഗ്വേജ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് സെയിം റൂള് വെച്ച് നമുക്ക് ഒന്നിലധികം സെന്റൻസ് ഒക്കെ, അല്ല സെയിം സെന്റൻസിന് തന്നെ ഒന്നിലധികം ഡെറിവേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ ആംബിഗ്വിറ്റി വരുന്നു. അപ്പോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് സിൻടാക്റ്റിക് അനാലിസിസിന്റെ മറ്റൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ
it has to parse syntactically incorrect sentences. Syntactically incorrect ആയിട്ടുള്ള സെന്റൻസുകളെ എങ്ങനെ പാഴ്സ് ചെയ്യണം എന്നുള്ളതും അടുത്തൊരു കോംപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് സിൻടാക്റ്റിക് അനാലിസിസിൽ വരാൻ ചാൻസ് ഉള്ള കോംപ്ലിക്കേഷൻസ്. ദെൻ അടുത്ത പ്രോസസ്സാണ് സിമാൻറ്റിക് അനാലിസിസ്. സിമാൻറ്റിക് അനാലിസിസിൽ ആക്ച്വലി നമ്മൾ പറയുന്ന ആ സെൻറ്റൻസിൻ്റെ പാർഷ്യൽ മീനിങ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പാർഷ്യൽ മീനിങ് ജനറേറ്റ് ചെയ്യുന്നു. സോ അപ്പോൾ അതിനകത്ത് കോമ്പോസിഷണൽ സിമാൻറ്റിക്സും ഉണ്ട്. ആ കോമ്പോസിഷണൽ സിമാൻറ്റിക്സ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഒരു പ്രൊപ്പോസിഷണൽ ലോജിക്കിലേക്കാണ് നമ്മളിവിടെ മാറ്റുന്നത്. ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു സെൻറ്റൻസ് ഉണ്ട്, എ ടോൾ മാൻ ലൈക്സ് മേരി. ഓക്കെ, ഇതാണ് നമ്മുടെ സെൻറ്റൻസ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഫോർ ഓൾ എക്സ്, മാൻ ഓഫ് എക്സ്, എല്ലാ മാനും ആൻഡ് ടോൾ. ഇപ്പം ഇവിടെ ടോൾ മാൻ ആണ് അല്ലേ, അപ്പോൾ രണ്ട് കേസസ് ആണ്, ടോൾ ആയിരിക്കണം മാൻ ആയിരിക്കണം. അതുകൊണ്ടാണ് മാൻ ഓഫ് എക്സ് ആൻഡ് ടോൾ ഓഫ് എക്സ്. ഓക്കെ, ദെൻ ലൈക്സ്, ഇവിടെ ആ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ലൈക്സ്, എക്സ് ലൈക്സ് മേരി. ഓക്കെ, അപ്പോൾ ഇവിടെ മാൻ ടോളും മാനും ആയിട്ടുള്ള എല്ലാ എക്സും മേരിയെ ലൈക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു പാർഷ്യൽ മീനിങ്ങിൽ നമ്മൾ പറയുന്നത്. ദെൻ ഇതിനകത്തേക്ക് നമ്മൾ ഗ്രാമറും കൂടി അപ്ലൈ ചെയ്യുന്നു. ഗ്രാമറും കൂടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു മീനിങ്ങിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാമറും സിമാൻറ്റിക്സും കൂടി ചേർന്നിട്ടുള്ള ഒരു പാർഷ്യൽ മീനിങ് ആണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും കോംപ്ലിക്കേഷൻ, ഈ ഒരു ഫേസിലെയും കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ആംബിഗ്യൂറ്റി ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെയും കോംപ്ലിക്കേഷൻ. ഓക്കെ, സിമാൻറ്റിക് ആംബിഗ്യൂറ്റി എക്സാമ്പിൾ ആണ് ഐ സാ ദ പ്രുഡൻഷ്യൽ ബിൽഡിംഗ് ഫ്ലൈയിങ് ഇൻ ടു ബോസ്റ്റൺ. ഇതൊരു സിമാൻറ്റിക് ആംബിഗ്യൂറ്റിക്ക് എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടു പ്രുഡൻഷ്യൽ ബിൽഡിംഗ് ഫ്ലൈയിങ് ഇൻ ടു ബോസ്റ്റൺ, ബോസ്റ്റണിലേക്ക് ഫ്ലൈ ചെയ്യുന്ന പ്രുഡൻഷ്യൽ ബിൽഡിങ്ങിനെ കണ്ടു എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് സിമാൻറ്റിക് അനാലിസിസിൽ വരുന്ന കോംപ്ലിക്കേഷൻ. ദെൻ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് പ്രാഗ്മാറ്റിക് അനാലിസിസ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ പറയുന്നത് അതിൻ്റെ കോണ്ടെക്സ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെയർ, ബൈ ഹൂ, ടു ഹൂം, വൈ, വെൻ ഇറ്റ് ഈസ് സെഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ചാൽ ഇൻഫോം, റിക്വസ്റ്റ്, പ്രൊമിസ്, ക്രിട്ടിസൈസ്, ഇങ്ങനെയുള്ള ഇൻറ്റൻഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പ്രാഗ്മാറ്റിക്സ് ചെയ്യാനുള്ളത്. ദെൻ പ്രൊനൗൺസിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, മേരി ഈറ്റ്സ് ആപ്പിൾസ്, ഷീ ലൈക്സ് ദം. ഇവിടെ ഷീ എന്ന് പറയുന്നത് മേരി ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയാൽ മാത്രമേ സെക്കൻഡ് സെൻറ്റൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. മേരി ഈറ്റ്സ് ആപ്പിൾ, മേരിയാണ് ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഷീ ലൈക്സ് ദം, ഷീ ലൈക്സ് ദം എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഷീ ആരാണ്, മേരിയാണ്. ദം എന്ന് പറയുന്ന ആരെയാണ്, ആപ്പിൾസിനെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രാഗ്മാറ്റിക്സിൽ വരുന്നത്. അപ്പോൾ ഇവിടെയും ആംബിഗ്യൂറ്റി ഒരു വലിയ പ്രോബ്ലം തന്നെയാണ്. സോ പ്രാഗ്മാറ്റിക് ആംബിഗ്യൂറ്റിക്ക് എക്സാമ്പിളാണ് യു ആർ ലേറ്റ് എന്ന് പറയുന്നത്. വാട്ട്സ് ദ സ്പീക്കേഴ്സ് ഇൻറ്റൻഷൻ, ഇൻഫോമിങ് ഓർ ക്രിട്ടിസൈസിങ്. യു ആർ ലേറ്റ് എന്നുള്ളത് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. നിങ്ങൾ താമസിച്ചു, ലേറ്റായി എന്നുള്ളത് ഞാൻ ഇൻഫോം ചെയ്യുന്നത് പോലെ പറയാം, അല്ലെങ്കിൽ നിങ്ങൾ താമസിച്ചു എന്നുള്ളത് ക്രിട്ടിസൈസ് ചെയ്തും പറയാം. അപ്പോൾ ഇതിൽ ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് മീനിങ്ങിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. സോ അതാണ് പ്രാഗ്മാറ്റിക്സ് അനാലിസിസിൽ ആംബിഗ്യൂറ്റി ഹാൻഡിൽ ചെയ്യുമ്പോൾ വരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷൻ ആണ്. ഓക്കെ, സോ ഇവിടെ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ദ മെഷീൻ വിൽ ബി ടോക്കിംഗ് ബാക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അത്രയും പ്രോസസ്സ് വരെ നമ്മൾ ആ ലാംഗ്വേജ് മനസ്സിലാക്കി, മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസരിച്ച് തിരിച്ച് അടുത്തൊരു ലാംഗ്വേജ് ജനറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ സെയിം ലാംഗ്വേജിൻ്റെ തന്നെ അതിന് റെസ്പോൺസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം പറയുകയോ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ടോക്കിംഗ് ബാക്ക്. ഓക്കെ, തിരിച്ചു പറയാം. സോ വാട്ട് ടു സേ ഓർ ടെക്സ്റ്റ് പ്ലാനിങ്, എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് പറയേണ്ടത് എന്നുള്ളത്
ജനറേറ്റ് ചെയ്യണം അല്ലേ. അതിനെയാണ് നമ്മൾ ടെക്സ്റ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഇവിടെ ഫ്ലൈറ്റ് എ ലണ്ടൻ ബോസ്റ്റൺ $5.60 2 PM ഇങ്ങനെ രണ്ട് റൂൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഹൗ ടു സേ ഇറ്റ്, ഓക്കെ. നമുക്ക് ഇതാണ് പറയേണ്ടത് എന്ന് വിചാരിക്കാം. ഇവിടെ ഇതിങ്ങനെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നൊന്നും മനസ്സിലാവത്തില്ല അല്ലേ. അപ്പോൾ എന്താണ് പറയേണ്ടത് എന്നുള്ളത് പ്ലാൻ ചെയ്തു. അതിനെയാണ് ഇവിടെ ടെക്സ്റ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. ദെൻ ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവില്ല. പിന്നെ എങ്ങനെ പറയണം? സോ എങ്ങനെയാണ് പറയുന്നത്? ദെർ ആർ ടു ഫ്ലൈറ്റ്സ് ഫ്രം ലണ്ടൻ ടു ബോസ്റ്റൺ. സോ അപ്പോൾ ഇവിടെ നമ്മൾ ഈ കണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലണ്ടനിൽ നിന്ന് ബോസ്റ്റണിലേക്ക് പോകാനുള്ള രണ്ട് ഫ്ലൈറ്റുകളുടെ ഇൻഫർമേഷൻ, ഓക്കെ. അപ്പോൾ അതൊരു ഡേറ്റാ ബേസിൽ പോയി സെർച്ച് ചെയ്ത് കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. ലണ്ടനിൽ നിന്ന് ബോസ്റ്റണിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റുകളുടെ ഇൻഫർമേഷൻ ഒരു ഡേറ്റാ ബേസിൽ നിന്ന് സെർച്ച് ചെയ്ത് കൊണ്ടുവന്നു. കൊണ്ടുവന്നിട്ട് അത് അതുപോലെ അങ്ങ് കാണിച്ചു തരികയോ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവില്ല. അപ്പം നമ്മൾ അത് എങ്ങനെയാക്കി മാറ്റണം? വേറെ two flights from London to Boston. The first one is with American Airlines, leaves at 2 p.m. and costs $5.60, etc., etc. So, like, ഒരു സെൻറ്റൻസ് പോലെ ഫോം ചെയ്ത് ആ സെൻറ്റൻസ് ആയിട്ട് യൂസറിന് പറഞ്ഞു കൊടുക്കുക. സോ ദാറ്റ് ഈസ് ഹൗ ടു സേ ഇറ്റ്, ഓക്കെ. സോ അതാണ് ഇവിടെ പറയുന്നത്. അപ്പം നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷൻ എന്ന് പറയുമ്പോഴത്തേനും വെറുതെ എന്തെങ്കിലും ജനറേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. തിരിച്ച് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം അവിടെ ജനറേറ്റ് ചെയ്യേണ്ടത്, ഓക്കെ. സോ അപ്പോൾ അവിടെ ആക്ച്വലി വരേണ്ടത് സ്പീച്ച് സിന്തസിസ് ആണ്. സോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹ്യൂമൻ റെക്കോർഡിങ്സ് ഓഫ് ബേസിക് ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാം, ഓക്കെ. അതാണ് നമ്മൾ നോർമലി ഇപ്പോൾ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഏതെങ്കിലും ബുക്കിംഗ് സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഗ്യാസിൻ്റെയൊക്കെ ബുക്കിംഗ് സിസ്റ്റം നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ട് അത് പോയി ഡേറ്റാ ബേസിൽ നിന്ന് സെർച്ച് ചെയ്ത് കൊണ്ടുവന്ന് ഏതെങ്കിലും ഹ്യൂമൻ വോയിസിൽ അത് തിരിച്ച് കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ അതെന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ബേസിക് ടെംപ്ലേറ്റ്സ് അവിടെ ഓൾറെഡി റെക്കോർഡഡ് ആണ്. ആ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ടെംപ്ലേറ്റ്സ് നമുക്ക് കേൾപ്പിച്ച് തരുവാണ് ചെയ്യുന്നത്, അല്ലാതെ അപ്പോഴ് ജനറേറ്റ് ചെയ്യുന്ന സംഭവമല്ല, ഓക്കെ. അപ്പോൾ സ്പീച്ച് സിന്തസിസിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള സ്പീച്ച് സിന്തസിസ് ഉണ്ട്. ദെൻ മോർ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരെണ്ണമാണ് സ്ട്രിംഗ് ടുഗദർ ഫൊണംസ് ഇൻ ഫൊണറ്റിക് സ്പെല്ലിംഗ് ഓഫ് ഈച്ച് വേർഡ് ആൻഡ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഡ്യൂ ടു സ്ട്രെസ് ഇൻറ്റോണേഷൻ ടൈമിംഗ് ലൈസൻസ് ബിറ്റ്വീൻ വേർഡ്സ് എക്സെട്ര. ഇപ്പം വേറൊരു ടൈപ്പ് ഓഫ് മെത്തേഡാണ്, മോർ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്പീച്ച് സിന്തസിസ് ആയിട്ടുള്ള മെത്തേഡാണ് സ്ട്രിംഗ് ടുഗദർ ഫൊണംസ് ഇൻ ഫൊണറ്റിക് സ്പെല്ലിംഗ് ഓഫ് ഈച്ച് വേർഡ്. ഓരോ വേർഡിൻ്റെയും ഫൊണറ്റിക് സ്പെല്ലിംഗ് കൂടി ബേസ് ചെയ്തിട്ട് അതിനെ ഒരു സ്ട്രിംഗ് ഫോം ചെയ്ത് അത് കേൾപ്പിക്കുക എന്നുള്ളത്, ഓക്കെ. അതെന്ന് പറയുന്നത് ഡൈനാമിക്കലി ആ സമയത്ത് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനായിട്ട് എനിക്കിപ്പോൾ കൃത്യമായിട്ടൊന്നും ഓർമ്മ വരുന്നില്ല, ഓക്കെ. അപ്പോൾ അത് പിന്നീട് എപ്പോഴെങ്കിലും ഓർമ്മ വരുവാണെങ്കിൽ ഞാൻ അത് പറഞ്ഞു തരാം. സോ ഇതാണ് നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷൻ എന്ന് പറയുന്നത്, ഓക്കെ. അപ്പോൾ നമ്മൾ നാച്ചുറൽ ലാംഗ്വേജിനകത്ത് അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അത് ആ ലാംഗ്വേജ് മനസ്സിലാക്കണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ദെൻ അതിനുശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നാച്ചുറൽ ലാംഗ്വേജ് ജനറേറ്റ് ചെയ്യണം. ഈ രണ്ടും കൂടി ചേർന്ന് വരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇത് രണ്ടും അതിൻ്റെ ഓരോരോ സബ് പ്രോസസ്സുകളാണ്, ഓക്കെ. അപ്പം ഈ നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ്. അതുപോലെ തന്നെ നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷൻ എന്ന് പറയുന്നതും വേറൊരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ്. രണ്ടിനും അതിൻ്റെതായിട്ടുള്ള കോംപ്ലക്സിറ്റി ഉണ്ട്, അതിന് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അതനുസരിച്ചാണ് പ്രോസസ്സിംഗ് വരുന്നത്, ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബേസിക് ആയിട്ട് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് സ്പീച്ച് റെക്കഗ്നിഷൻ കണ്ടു, ദെൻ സിൻടാക്റ്റിക് അനാലിസിസ്, സിമാൻറ്റിക് അനാലിസിസ്, പ്രാഗ്മാറ്റിക് അനാലിസിസ്, ദെൻ നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷൻ, ഓക്കെ. ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ സ്റ്റെപ്സ് ഓഫ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്.